ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫോറെക്സ് ലീഗലാണോ ഇല്ലീഗലാണോ. ഇത് കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്. കുറേ ആൾക്കാർ എന്താണ് ഇല്ലീഗലാന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് ഇല്ലീഗലാന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഒരു ഗ്രേ ഏരിയ ആണെന്ന് വേണം പറയാൻ. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യും, നമ്മൾ ഇന്ത്യ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ റെഗുലേഷൻസ് ഇല്ല, അതാണ് സത്യാവസ്ഥ, റെഗുലേഷൻസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ യു കെയിലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് യു കെയിലാണെങ്കിൽ എഫ് സിയുടെ റെഗുലേഷൻസ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ സി എഫ് ടി സി, യു എസിൽ റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ മിക്ക കൺട്രീസിനും അതിൻ്റെതായ റെഗുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ബ്രോക്കേഴ്സ്, അതായത് പ്രോപ്പർ മെത്തേഡിലായിരിക്കും ബ്രോക്കേഴ്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കാം നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് പറയുന്നത് ഫോറക്സ് ട്രേഡിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന, അതായത് ഇ ടി പിസ് ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുവാണെങ്കിൽ, ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അല്ലെ ബ്രോക്കർ, അതിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവഴി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇല്ലീഗൽ ആക്ടിവിറ്റിയിലാണ് ഇൻവോൾവ് ആകുന്നതെന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ല, കാരണം ആ സർക്കുലർ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം, പലരും കണ്ടിട്ടില്ലായിരിക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ആർ ബി ഐയുടെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നാൽ അലർട്ട് ലിസ്റ്റ് എന്നൊരു പേജ് കാണാം. അപ്പോൾ ഇതിൽ ലാസ്റ്റ് അപ്ഡേറ്റഡ് ഒക്ടോബർ 22, അതായത് ഫ്യൂ ഡേയ്സ് ആയിട്ടേ ഉള്ളൂ അപ്ഡേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോറി സ്ഥിരം അഡ്വർടൈസ്മെൻറ്റ്സിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന കുറേ ആപ്ലിക്കേഷൻ്റെ പേരുകളായിരിക്കും ഇതിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഐ സി മാർക്കറ്റ്, ഓക്കെ, അതുപോലെ ബിനോമോ എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ എഫ് എക്സ് ടി എം, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ്, അതും ഇതിനകത്തുണ്ട്. വോളിം ട്രേഡ്, അതായത് ഇതിലിപ്പോൾ ലൈക്ക് ഒരു കഴിഞ്ഞ വർഷം വരെ 30 something ഉള്ളായിരുന്നു, ഇപ്പോൾ അത് ഒരു 88 ആയിട്ടുണ്ട്. അതായത് ഇത്രത്തോളം പ്ലാറ്റ്ഫോംസ് ഫോറക്സിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എച്ച് എഫ് എം ഉണ്ടോ? എച്ച് എഫ് എം ഉണ്ട്, എച്ച് എഫ് എം ലൈക്ക് ഇവിടെ ഇവിടെ ഉണ്ട് തന്നെ, എച്ച് എഫ് മാർക്കറ്റ്, അതാണ് എച്ച് എഫ് എം. അതായത് ഇതിലെ എല്ലാ പ്ലാറ്റ്ഫോംസും ഇല്ലീഗലാണ്. ഇല്ലീഗൽ മീൻസ് ഓതറൈസ്ഡ് ആയിട്ട് ഉള്ള ഇതിലല്ല വർക്ക്, അൺഓതറൈസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതായത് പ്രോപ്പർ റെഗുലേഷൻസ് ഇല്ലാതെ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് വേറെ എക്സ് എൻ എസ്, ഇത് കുറേ ആൾക്കാർ പറയുന്നതാണ് എക്സ് എൻ എസ് ലീഗലാണ് ഇന്ത്യയിൽ എന്ന്. ഒരിക്കലും അല്ല, കുറേ യൂട്യൂബ് വീഡിയോസിൽ ഞാനത് കാണാറുണ്ട്, എക്സ് എൻ എസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ എക്സ് എൻ എസ് ലീഗലാണെന്ന് പറഞ്ഞു. എക്സ് എൻ എസ് ഒരിക്കലും ലീഗലല്ല. ഇന്ത്യയിലെ ഒരു ഒരു ഫോറക്സ് ബ്രോക്കറും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ എല്ലാ ബ്രോക്കേഴ്സും അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുന്ന എല്ലാ ബ്രോക്കേഴ്സിന് വെബ്സൈറ്റ് പോയി നോക്കിയാൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊറീഷ്യസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പൈലൻഡിലോ അങ്ങനെ ഏതെങ്കിലും ഒരു റെഗുലേഷൻസ് കുറവുള്ള ഏതെങ്കിലും രാജ്യത്തായിരിക്കും, മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഗവൺമെൻറ് ഇല്ലീഗൽ ആണ് എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ പൈസ ഇതിൽ നഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു, ഇപ്പോൾ ഞാനിതിൽ ലൈക്ക് എന്ത് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ മൊത്തം വാഷ് ഔട്ടായി, വൈപ്പ് ഔട്ടായി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുള്ളിക്ക് നഷ്ടപ്പെട്ട ഒരു 10 lakh എന്ന് വിചാരിക്കുക, നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾക്ക് ലീഗൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് ഇത് ട്രേഡ് ചെയ്ത് കളഞ്ഞ അല്ലെന്ന് വിചാരിക്കുക, ഇനി ബ്രോക്കർ കൂട്ടിപ്പോയി ആ പൈസ അതിനകത്ത് പെട്ടുപോയി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഒരു അസറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടെ ആണ് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ചില ആൾക്കാർ ഇങ്ങനെയും പറയാറുണ്ട് ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ബ്രോക്കേഴ്സ് ഓതറൈസ്ഡ് ആണ്. ഒരിക്കലുമില്ല, കാരണം ഈ ലിസ്റ്റിലില്ലാത്ത ഇനിയും ഒരു 100 ബ്രോക്കർ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന കുറേ ബ്രോക്കറുകളുണ്ട്, ഞാൻ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല പേരെടുത്ത്. അത് നിങ്ങൾക്ക് മലയാളത്തിൽ ആഡ് കണ്ടാലോ നിങ്ങളെ സമീപിക്കുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളത് കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒന്നും പേരിതിൽ കാണത്തില്ല, കാരണം അതൊക്കെ ഏറ്റവും കുഞ്ഞു കുഞ്ഞു കമ്പനീസാണ്, ഇതൊക്കെ മെയിൻ മെയിൻ സ്ട്രീമിലുള്ള കമ്പനീസ് ആയിരിക്കും എപ്പോഴും ഇതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ലിസ്റ്റിലില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും എന്തല്ല അത് ഓതറൈസ്ഡ് അല്ല, അതാദ്യം മനസ്സിലാക്കുക. അത് ഇവിടെ ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ആൻ എന്റിറ്റി നോട്ട് അപ്പിയറിംഗ് ഇൻ ദിസ് ലിസ്റ്റ് ഷുഡ് നോട്ട് ബി അസ്യൂംഡ് ടു ബി ഓതറൈസ്ഡ് ബൈ ആർ ബി ഐ. ഉണ്ടോ? ദാറ്റ് മീൻസ് ഇന്ത്യയിൽ ഒരു ബ്രോക്കറും ലീഗലല്ല, അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്തുകൊണ്ട് ലീഗലാണ് ലീഗലാണെന്ന് ആ ഒരു ഇത് വരുന്നു. റെഗുലേഷൻസ് ഇല്ലാത്ത തന്നെയാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ ഫണ്ട് ഒരിക്കലും 100% സേഫാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ
പുറത്തുള്ള അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ UAE ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവിടുന്ന് അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യാം, അവിടുത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ഓപ്പൺ ചെയ്യാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്നതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ നിങ്ങളിപ്പോൾ ഒരു 3 വർഷം 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ ഒരു റിലേഷൻഷിപ്പ് മാനേജർ അങ്ങനെ കുറച്ച് ആൾക്കാരുമായിട്ട് കോൺടാക്ട്സ് കാര്യങ്ങളുണ്ട്, ഫണ്ട് ഇഷ്യൂസ് വരുമ്പോൾ അത് ക്ലിയർ ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യാം. മനസ്സിലായി? ഇതൊന്നും വഴിയില്ലെന്നും അല്ല ഞാൻ പറയുന്നത്, ഇത് ടോട്ടലി ചെയ്യരുതെന്നും അല്ല പറയുന്നത്, കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാ കാര്യത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട്, ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മേ ബി ചില ആൾക്കാർ ബിഗിനേഴ്സ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആദ്യമേ തന്നെ ഒരു ഹ്യൂജ് ഫണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ല. അത് ഒന്നെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് കൊണ്ട് തന്നെ ആവാം. അപ്പം ഇത് രണ്ടിൽ ഏതാണെങ്കിലും ഫോറക്സിൽ നമ്മളങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിൽ ഒരു ബ്രോക്കറിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും, പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. സോ അതിൻ്റെ ആ ഒരു ഗ്രേ സൈഡ് കൂടെ അറിഞ്ഞിരിക്കുക, എന്താണ് എന്തുകൊണ്ടാണ് ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് എന്നുള്ളത്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇല്ലല്ലോ, ഡെൽറ്റ ലൈക്ക് ഡെൽറ്റ ഒരു ഫോറക്സ് എക്സ്ചേഞ്ച് അല്ല, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഞാൻ ഡെൽറ്റ, ഞാൻ മറ്റേ ക്രിപ്റ്റോ ഓപ്ഷൻസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ആണ് മെയിൻ ചെയ്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെൽറ്റ ഏതാണെന്ന് അറിയത്തില്ല. ഇനി ഒരു കേരളത്തിലെ ഒരു ബ്രോക്കർ ഉണ്ട് ഡെൽറ്റ, അതാണെങ്കിൽ അതും സെയിം ആണ്. ഓക്കെ, അതായത് എല്ലാ ബ്രോക്കേഴ്സും വേറൊരു കാര്യങ്ങളുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയത്. ഫോറക്സിലെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രോക്കറും CFD ബ്രോക്കേഴ്സ് ആണ്. ഓക്കെ, CFD ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് നമ്മൾ പല ബ്രോക്കറിലും നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ നമ്മൾ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ നോക്കിയാൽ അറിയാം, പല ബ്രോക്കറിലും നോക്കുമ്പോൾ പല പ്രൈസ് ആയിരിക്കും അല്ലേ. ഹ്യൂജ് ഡിഫറൻസ് ഒന്നും കാണത്തില്ല, ചെറിയ ചെറിയൊരു ഡിഫറൻസ് വ്യത്യാസമൊക്കെ കാണും. അതെന്തുകൊണ്ടാണെന്ന് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? വൈ എന്തുകൊണ്ടായിരിക്കും അത്? അങ്ങനെ ഒരു കാര്യം സംഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ജസ്റ്റ് സ്റ്റോക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ ഒരു ടാറ്റ അല്ലെങ്കിൽ റിലയൻസ്, അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ സെറോദേ പോയാലും അപ്സ്റ്റോക്സിൽ പോയാലും ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും ഒരേ പ്രൈസാണ്, അതിന് ചേഞ്ച് ഇല്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ട് യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയർ ഒരു എക്സ്ചേഞ്ചിൽ ഒരു പ്രൈസ്, മറ്റേ എക്സ്ചേഞ്ചിൽ മറ്റൊരു പ്രൈസ്? നമ്മൾ പറയുമ്പോൾ സ്പ്രെഡ് വ്യത്യാസമാണ് അതൊക്കെയാണെന്ന് പറയും അല്ലേ. ശരിയാണ്, സ്പ്രെഡ് വ്യത്യാസം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിഡൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ തന്നെയാണ്, അതായത് ഫോറക്സിലെ ബ്രോക്കേഴ്സ് എല്ലാം CFD ബ്രോക്കേഴ്സ് ആണ്. CFD ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഇല്ല, മനസ്സിലായോ? ഇപ്പോൾ സ്റ്റോക്കിലെ എക്സ്ചേഞ്ച് എന്താണ്? NSE അല്ലെങ്കിൽ BSE. ആ എക്സ്ചേഞ്ചിൻ്റെ ബ്രോക്കർ, സ്റ്റോക്ക് ബ്രോക്കറാണ് സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ്. ഇവിടെ നമ്മൾ പറയുന്ന ഇപ്പം ഒരു XYZ എന്ന് പറയാം, ഒരു X എന്ന് പറഞ്ഞ ബ്രോക്കർ ഫോറക്സിൽ, അതിനൊരു എക്സ്ചേഞ്ച് ഉണ്ടോ? ഇല്ല. നമ്മൾ ട്രേഡ് ചെയ്യുന്ന എവിടെയാണ്? ആ ബ്രോക്കറിൽ തന്നെയാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. ആ ബ്രോക്കർ വേറൊരു എക്സ്ചേഞ്ചസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ആകെ ഉള്ളൊരു ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ LP, ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട്. അതിപ്പോൾ എല്ലാ ബ്രോക്കറിനും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും 100% പറയാനും പറ്റത്തില്ല. ഇപ്പോൾ ബ്രോക്കർ പറയുകയാണ്, എനിക്ക് LP ഉണ്ട്, Xfinity ആണ് എൻ്റെ LP. ഇപ്പോൾ നമ്മുടെ XNS, FXTM, HFM ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന Xfinity എന്ന് പറഞ്ഞ ഇതിലാണ്, ലൈക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡറിലാണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം, ഓക്കെ ഇവർക്ക് Xfinity എന്ന് പറഞ്ഞൊരു പ്രൊവൈഡർ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് കുറച്ച് ഫെയർ പ്രൈസ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പ്രെഡ് കുറവ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, പക്ഷേ ഇത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ടും അറിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എക്സ്പെഷ്യലി ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ല തറവായിട്ട് നോക്കുക, എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കുക. ഇപ്പം പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സ്കാംസ് നടക്കുന്നുണ്ട്, അത് ചെറിയ എമൗണ്ട്സ് ഒന്നും അല്ല, വലിയ വലിയ എമൗണ്ട്സ് ആണ്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു 10 ലക്ഷം രൂപ ഒരു ബ്രോക്കർ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ അതാണ് ഇന്ത്യയിലെ ഒരു കറണ്ട് സിറ്റുവേഷൻ. മേ ബി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നേക്കാം.